നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ച കോഴിക്കോട് ജില്ലയിൽ കനത്ത ജാഗ്രത. രോഗ ഉറവിട കേന്ദ്രങ്ങളിൽ നിയന്ത്രണം കർശനമാക്കിയിട്ടുണ്ട്. 7 പഞ്ചായത്തുകളിലായി പ്രഖ്യാപിച്ച കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിയന്ത്രണം കർശനമാക്കി. കുറ്റ്യാടി, മരുതോങ്കര, കള്ളാട്, ഇടവലത്ത് മുഹമ്മദ്, വടകര, മംഗലാട്, മാമ്പള്ളിക്കുനി, ഹാരിസ് എന്നിവരാണ് നിപ്പ രോഗം മൂലം കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നത്. ചികിത്സ തേടിയെത്തിയ മുഹമ്മദിൽ നിന്ന് ആശുപത്രിയിലെ സമ്പർക്കത്തിൽ നിന്നാണ് ഹാരിസിന് രോഗം പടർന്നിരുന്നത്. ആദ്യം മരിച്ച മുഹമ്മദിന്റെ ചികിത്സയിലുള്ള 9 വയസ്സുകാരൻ മകനും 24 വയസ്സുള്ള ഭാര്യ സഹോദരനുമാണ് നിലവിൽ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവരുടെ സ്വദേശത്തും സമീപ പഞ്ചായത്തുകളിലുമാണ് നിയന്ത്രണം കടുപ്പിച്ചത്. ആയഞ്ചേരി, മരുതോങ്കര, തിരുവള്ളൂർ, കുറ്റ്യാടി, കായക്കുടി, വില്യാപ്പള്ളി, കാവിലുംപാറ ഗ്രാമപഞ്ചായത്തുകളാണ് രോഗ ഉറവിട കേന്ദ്രങ്ങൾ ആയേക്കാമെന്ന നിഗമനത്തിൽ നിയന്ത്രണം കർശനമാക്കിയത്. കണ്ടെയ്ൻമെന്റ് സോണുകളായ ഈ 7 പഞ്ചായത്തുകളിൽ നിന്ന് അകത്തേക്കോ പുറത്തേക്കോ യാത്ര ചെയ്യാൻ അനുവദിക്കില്ല. ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളുടെ വിൽപ്പന കേന്ദ്രങ്ങൾ മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ മാത്രമേ ഈ സ്ഥാപനങ്ങൾക്ക് തുറന്നു പ്രവർത്തിക്കാൻ അനുമതിയുള്ളൂ. മരുന്ന് ഷോപ്പുകൾക്കും മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങൾക്കും സമയപരിധിയില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വില്ലേജ് ഓഫീസുകളും മിനിമം ജീവനക്കാരെ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കും. സർക്കാർ, അർദ്ധസർക്കാർ, പൊതുമേഖലാ ബാങ്കുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവ ഉൾപ്പെടെ മറ്റൊരു സ്ഥാപനവും ഇനിയൊരു ഉത്തരവുണ്ടാവുന്നതുവരെ തുറന്നു പ്രവർത്തിക്കാൻ പാടില്ലെന്നും കലക്ടർ നിർദ്ദേശിച്ചു. 350 ആയിട്ടുണ്ട് നമ്മുടെ പട്ടികയിൽ. കൂടുതൽ ട്രേസിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരെയും ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും വീട്ടിലാണ് ഐസൊലേഷൻ വന്നിരിക്കുന്നത്. ഹോസ്പിറ്റൽ ഐസൊലേഷൻ വന്നിട്ടുള്ളത് പിന്നെ അവരവർ വർക്ക് ചെയ്ത സാമ്പത്തിൽ തന്നെ അവർ ചെറിയ തലവേദന ഇങ്ങനെയൊക്കെയുള്ള സിംപ്റ്റംസ് ഉള്ളവർ മാത്രമാണ് ഹോസ്പിറ്റൽ ഐസൊലേഷൻ ആയിരിക്കുന്നത്. ഹൈ റിസ്ക് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് നമ്മൾ ഒരു ഫ്യൂണറൊക്കെ നടന്നതാണല്ലോ, അപ്പോൾ ഒരുപാട് പേര് അവിടെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഈ ബോഡി കുളിപ്പിക്കാനും അങ്ങനെ കുറേ ഇൻവോൾവ്മെൻ്റ് ആയിട്ടുള്ളവരുണ്ട്. സോ ഇതിൻ്റെ ഏകദേശം ഒരു 50% നമുക്ക് ഹൈ റിസ്ക് തന്നെയാണ് കണക്കാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ടൈമായി 13 ഡേയ്സ് ആയി ഇപ്പം ആ ഒരു ആശ്വാസമാണ് ഉള്ളത്. പക്ഷേ എന്നാലും അവർ ഹൈ റിസ്ക് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഒരുപാട് ഡൗട്ട്സ് ചോദിച്ച് വിളിക്കുന്നുണ്ട്. ലൈക്ക് എക്സാം ഉണ്ട്, സ്കൂൾസിന് കണ്ടെയ്ൻമെൻറ്റ് പോലത്തെ സോണിൽ നമ്മൾ സ്കൂൾസിന് അവധി കൊടുത്തിട്ടുണ്ടല്ലോ. സോ അവിടെ ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടാവും അവർക്ക്. ബട്ട് എക്സാംസ് ഉണ്ടെങ്കിൽ പോകണോ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇവൻ സൈക്കോളജിക്കൽ മാനേജ്മെന്റ് ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് ചെറിയ ട്രോമ വരികയാണെങ്കിൽ അതും വിളിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ കോൾസ് വരുന്നുണ്ട്. ഇതിനിടെ വനംവകുപ്പിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ വവ്വാലുകളുടെ ആവാസ കേന്ദ്രത്തിൽ സർവേ നടത്താനും നടപടിയായിട്ടുണ്ട്. നിപ്പ സ്ഥിരീകരിച്ചവരുമായി സമ്പർക്കത്തിലുള്ളവരുടെ വിശദാംശങ്ങൾ തയ്യാറാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിലവിൽ 168 പേരുള്ള സമ്പർക്ക പട്ടിക തയ്യാറായിട്ടുണ്ട്. ഇതിൽ ആദ്യ കേസിൽ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 158 പേരാണുള്ളത്. ഈ പട്ടികയിൽ 127 പേർ ആരോഗ്യ പ്രവർത്തകരുമാണ്. ബാക്കിയുള്ള 31 പേർ വീട്ടിലും പരിസരത്തുമുള്ളവരാണ്. രണ്ടാമത്തെ കേസിൽ 100+ പേർ സമ്പർക്ക പട്ടികയിൽ ഉണ്ടെങ്കിലും 10 ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. സമ്പർക്ക പട്ടികയിലുള്ളവരെ ഹൈറിസ്ക്, ലോ റിസ്ക് ആയി തരംതിരിക്കും. 2 കേസിലും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരെ കണ്ടെത്താൻ അവർ പോയ ആശുപത്രികളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുവാനാണ് തീരുമാനം. നമ്മൾ കുറച്ച് ആശ്വസിക്കാൻ പറ്റുന്നത് ഇപ്പം മനസ്സിലാവുന്നത് ഫസ്റ്റ് ആൾ അഫക്റ്റഡ് ആളിന് തന്നെയായിരിക്കും നമ്മളുടെ ഒരു ഇൻഡെക്സ് കേസ് എന്നുള്ള രീതിയിലാണ് ഇപ്പം നീങ്ങുന്നത്. സോ അതൊരു വലിയ ആശ്വാസമാണ്. കാരണം അതിന് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അതൊക്കെ വെളിയിൽ വരാനുള്ള സമയമായി. CTV പ്രാദേശിക വാർത്ത, മുക്കം.